മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ചലച്ചിത്രകാരൻ. അതുവരെ കൽപ്പിക്കപ്പെട്ടിരുന്ന അതിർവരമ്പുകളെയെല്ലാം തകർത്തെറിഞ്ഞ് മലയാള സിനിമയ്ക്ക് അന്തർദേശീയ തലത്തിലേക്കുള്ള വഴി വെട്ടിത്തുറന്ന പ്രതിഭാധനൻ. ലോക സിനിമയ്ക്ക് മുമ്പിൽ മലയാള സിനിമയുടെ പ്രതിനിധി, കേരളത്തിലെ സമാന്തര സിനിമയുടെ സൃഷ്ടാവ്, കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റിയുടെ സ്ഥാപകൻ, അന്തർദേശീയ ചലച്ചിത്രമേളകളിലെ സജീവ സാന്നിധ്യം, 16 ദേശീയ അവാർഡുകൾ, 17 സംസ്ഥാന അവാർഡുകൾ, JC ഡാനിയൽ അവാർഡ്, ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ, അതെ ഈ ബഹുമതികൾക്കെല്ലാം അർഹനായ അതുല്യ ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പറ്റിയാണ് ഈ വീഡിയോ. പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള പള്ളിക്കൽ എന്ന ഗ്രാമത്തിലെ മേടയിൽ ബംഗ്ലാവ് എന്ന വീട്ടിൽ മാധവൻ ഉണ്ണിത്താൻ, മൗട്ടത്ത് ഗൗരിക്കുഞ്ഞമ്മ എന്നിവരുടെ മകനായി 1941 ജൂലൈ 3 ഗോപാലകൃഷ്ണൻ ജനിച്ചത്. ദേശത്ത് അറിയപ്പെടുന്ന കഥകളി കലാകാരന്മാരുടെ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കുഞ്ഞുപ്രായത്തിൽ തന്നെ ഗോപാലകൃഷ്ണൻ കലയോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. 8 വയസ്സുമുതൽ അദ്ദേഹം അമച്ചർ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അതിനുശേഷം എഴുത്തിലേക്കും സംവിധാനത്തിലേക്കും തിരിഞ്ഞ അദ്ദേഹം നാടകങ്ങൾ സ്വയം എഴുതി സംവിധാനം ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം 1961 തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ എന്ന സ്ഥലത്തുള്ള ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടി. പഠനശേഷം അവിടെ തന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ തൻ്റെ തട്ടകം ഇതല്ല എന്ന് മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ പൂനെയിലുള്ള ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറി. കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പോടുകൂടി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം ലഭിച്ച ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും തിരക്കഥാരചന, സംവിധാനം എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ എടുത്തു. അതിനുശേഷം തൻ്റെ കൂടെ പഠിച്ചവരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ചിത്രലേഖ ഫിലിം സൊസൈറ്റി, ചിത്രലേഖ ചലച്ചിത്ര സഹകരണ സംഘം എന്നീ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി. ചിത്രലേഖ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ആയിരുന്നു. സഹകരണ അടിസ്ഥാനത്തിൽ കലാമൂല്യമുള്ള സിനിമകളുടെ നിർമ്മാണം, വിതരണം, പ്രദർശനം ഇവയൊക്കെയായിരുന്നു ചലച്ചിത്ര സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ പിറവി കേരളത്തിൽ പുതിയൊരു തരം സിനിമയ്ക്ക് തുടക്കം കുറിച്ചു. യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്ന അത്തരം സിനിമകൾ സമാന്തര സിനിമ അഥവാ ആർട്ട് സിനിമ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ കാലത്ത് സിനിമയിൽ തുടക്കം കുറിച്ച് പിന്നീട് പ്രശസ്തരായിത്തീർന്ന പല ചലച്ചിത്രകാരന്മാരും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സിനിമകൾ ചെയ്തവരായിരുന്നു. അങ്ങനെ കച്ചവട സിനിമയ്ക്കൊപ്പം ആർട്ട് സിനിമയും മലയാള സിനിമയിലെ ഒരു ശാഖയായി വളർന്നു വരാൻ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രതിഭാശാലി കാരണമായി. ഒരു മുഴുനീള ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നതിന് മുമ്പായി ഗോപാലകൃഷ്ണൻ 30 ലഘുചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും സംവിധാനം ചെയ്തു. അവയിൽ അധികവും കേരളത്തിലെ അനുഷ്ഠാന കലകളെക്കുറിച്ചുള്ളവയായിരുന്നു. 1972 അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രഥമ ചലച്ചിത്രമായ സ്വയംവരം പുറത്തുവന്നു. അതുവരെ ഇല്ലാത്ത തരത്തിൽ മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറി സ്വയംവരം എന്ന സിനിമ. മോസ്കോ, മെൽബൺ, ലണ്ടൻ, പാരീസ് തുടങ്ങി നിരവധി അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ സ്വയംവരം പ്രദർശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി ഒരു മലയാള സിനിമ വിദേശ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും വിശ്വേതര ചലച്ചിത്രകാരന്മാരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. മധുവും ശാരദയും മുഖ്യവേഷത്തിൽ അഭിനയിച്ച സ്വയംവരം ആ വർഷത്തെ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി. അതിനുശേഷം ഭരത് ഗോപി, KPAC ലളിത എന്നിവർ അഭിനയിച്ച കൊടിയേറ്റം, കരമന ജനാർദ്ദനൻ മുഖ്യവേഷത്തിലെത്തിയ എലിപ്പത്തായം, പി ഗംഗാധരൻ നായരും കരമന ജനാർദ്ദനനും തിലകനുമൊക്കെ അഭിനയിച്ച മുഖാമുഖം, മമ്മൂട്ടി, ശോഭന, അശോകൻ എന്നിവർ അഭിനയിച്ച അനന്തരം, മമ്മൂട്ടി പ്രധാന വേഷം ചെയ്ത വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയായ മതിലുകൾ, മമ്മൂട്ടിയും MR ഗോപകുമാർക്കുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ വിധേയൻ, വിശ്വനാഥൻ, മിനി നായർ തുടങ്ങിയവർ അഭിനയിച്ച കഥാപുരുഷൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മുഖ്യ കഥാപാത്രമായ നിഴൽക്കുത്ത്, പത്മപ്രിയ, കാവ്യ മാധവൻ, നന്ദിതാദാസ് എന്നിവർ അഭിനയിച്ച 4 പെണ്ണുങ്ങൾ,
മനോജ് കെ ജയൻ, നെടുമുടി വേണു എന്നിവർ അഭിനയിച്ച ഒരു പെണ്ണും രണ്ടാണും ദിലീപും കാവ്യാമാധവനും മുഖ്യ കഥാപാത്രങ്ങളായ പിന്നെയും അങ്ങനെ 12 സിനിമകൾ. ഈ സിനിമകളിൽ പലതും കാൻസ്, വെനീസ്, ബെർലിൻ, ടൊറന്റോ, ലണ്ടൻ, റോട്ടർഡാം എന്നിങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. തൻ്റെ സിനിമകൾക്കായി അടൂർ ഗോപാലകൃഷ്ണന് 16 പ്രാവശ്യം ദേശീയ പുരസ്കാരങ്ങളും 17 പ്രാവശ്യം സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ദേശീയ അവാർഡുകളുടെ കാര്യത്തിൽ സത്യത്രയ്ക്കും മൃണാൾ സെനിനും മാത്രം പിന്നിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് 2004 അദ്ദേഹം അർഹനായി. 1984 പത്മശ്രീയും 2006 പത്മവിഭൂഷണും നൽകി രാഷ്ട്രം അടൂർ ഗോപാലകൃഷ്ണനെ ആദരിച്ചു. മലയാള സിനിമയിലെ വിശ്വേതര ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യൂ. ഈ പ്ലേലിസ്റ്റിലെ തുടർന്നുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.